ജെയ്സൺ വീട്ടിലേക്ക് എത്തിച്ചു മൃതദേഹം. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചടങ്ങുകൾ, എപ്പോഴൊക്കെയാണ്? അബ്ജോദ്, വീട്ടിൽ ഏതാണ്ട് 2 മണിയോടെയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കൊളാബോയിലെ അദ്ദേഹത്തിന്റെ വീടാണ്. കുറെ വർഷങ്ങളായി താമസിച്ചിരുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ ബന്ധുക്കൾക്കും ടാറ്റാ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. ഇന്നലെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള ആളുകൾ ഏകനാഥ് ഷിൻഡേ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഇവിടെ നിന്നും 9 മണിക്കാണ് മൃതദേഹം പുറത്തെടുക്കുക. NCPI ഓഡിറ്റോറിയത്തിലാണ് 9 മണി മുതൽ 3:30 വരെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയം. അവിടെ പൊതുദർശനമുണ്ട്. ആ പൊതുദർശനത്തിലാണ് പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ എത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്ര മന്ത്രിസഭയിലെ ഒട്ടുമിക്ക ആളുകളും എത്തും എന്നതാണ്ട് ഉറപ്പാണ്. മറ്റ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് എത്ര പേരെത്തും എന്നതിനെക്കുറിച്ച് പോലീസിന് ഇപ്പോഴും ഒരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ലെങ്കിലും വളരെ ഒരുക്കങ്ങൾ NCPI കൺവെൻഷൻ സെന്ററിൽ വലിയ ഒരുക്കങ്ങളൊക്കെ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 3:30 ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ഒക്കെ തുടങ്ങുക. അവിടെ നിന്നും വിലാപയാത്രയായി സംസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എവിടെയാണ് സംസ്കാരം നടക്കുക എന്നതിനെക്കുറിച്ച് ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗികമായി ഇതുവരെ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. കാരണം ഒരുപക്ഷെ 3:30 അന്ത്യോപചാരം പൊതുദർശനം അവസാനിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അത്രയധികം ആളുകളും മറ്റുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സമയം കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായി എവിടെ എപ്പോൾ എന്നതിനെക്കുറിച്ചൊരു കൃത്യത ഇപ്പോഴും ടാറ്റാ ഗ്രൂപ്പ് നൽകാത്തത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കാരം നടക്കും എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അബ്ജോദ്. ശരി ജെയ്സൺ.